എല്ലാവർക്കും നമസ്കാരം രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ മറ്റൊരു ചോദ്യം പരിചയപ്പെടാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങൾ വിശദീകരിക്കുന്ന ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഡോട്ട് ഒ ടി ടി എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട് ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി സ്റ്റൈൽ ഇരുപത്തിയൊന്ന് എന്ന പേരിൽ ഒരു പുതിയ ഹെഡിങ് സ്റ്റൈൽ നിർമ്മിക്കുക ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് ടു എന്നതിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത് ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം ചാർട്ടർ ഫോണ്ട് സൈസ് നൂറ്റി അഞ്ച് അല്ലെങ്കിൽ പതിനാറ് പി ടി ഫോണ്ട് കളർ പർപ്പിൾ ഷാഡോ കൊടുക്കുക ലേഖനത്തിലുള്ള ഉപശീർഷങ്ങൾക്കെല്ലാം തന്നെ സ്റ്റൈൽ ട്വൻറ്റി വൺ എന്ന സ്റ്റൈൽ നൽകുക ഉപശീർഷകങ്ങൾ തിരിച്ചറിയുന്നതിനായിട്ട് അവ പച്ച നിറത്തിൽ നൽകിയിട്ടുണ്ട് തുടർന്ന് ഇത് സേവ് ചെയ്യുക ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്ലൈമറ്റ് ഇതാണ് ചോദ്യം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലെയും സ്റ്റെപ്പ് ചുവടെ കൊടുത്തിട്ടുണ്ടത് ശ്രദ്ധിച്ച് പോവുക അത് ബുക്കിലേക്ക് എഴുതി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം പ്ലേസസിലെ ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ചെയ്തത് പ്ലേസസിലെ ഹോമിലെ എക്സാം ഡോക്യുമെൻസിലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറന്നു അതിൻ്റെ ആ സ്റ്റെപ്പ് താഴെ കാണുന്നുണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് സ്റ്റൈൽസിലെ മാനേജ് സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഹെഡിങ് എന്ന് കാണാം ഈ ഹെഡിങ്ങിനോട് ചേർന്നുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്കാണ് ഉപയോഗിക്കേണ്ടത് ഹെഡിങ്ങിലെ ആരോവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് ഹെഡിങ് ടു എന്ന് വരുന്നത് കാണാം ഈ ഹെഡിങ് ടു മൗസിൻ്റെ റൈറ്റ് ക്ലിക്കാണ് നൽകേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഹെഡിങ് ടുവിലെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം അടുത്തതായി സ്റ്റൈൽ എന്ന് കാണുന്ന ഭാഗത്ത് സ്റ്റൈൽ ഇരുപത്തി ഒന്ന് എന്ന് നൽകുക ഫോണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫോണ്ട് ഫാമിലി മാറ്റുന്നതിനായി ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബിസ്ട്രീം ചാർട്ടേർ എന്ന് കാണുന്നുണ്ട് അടുത്തതായി സൈസ് പതിനാറ് പി ടി അല്ലെങ്കിൽ നൂറ്റി അഞ്ച് എന്നത് ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അടുത്തതായി നിറം മാറ്റുന്നതിന് ഫോണ്ട് എഫക്ട്സിലെ ഫോണ്ട് കളറിൽ നമുക്ക് പർപ്പിൾ കളറ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് നൽകാനായിട്ട് കഴിയും ഫോണ്ട് കളറില് പർപ്പിൾ കളറ് നൽകുന്നു അതിൻ്റെ താഴെ ഷാഡോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകുന്നു അടുത്തതായി എല്ലാ സബ് ഹെഡിങ്ങുകളും ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് എല്ലാം സബ് ഹെഡിങ്ങുകൾ ഈ സബ് ഹെഡിങ്ങുകളെല്ലാം തന്നെ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന സ്റ്റൈൽ ട്വൻറ്റി വൺ എന്ന ആ ഒരു സ്റ്റൈല് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനായി ചെയ്യേണ്ടത് ഈ സബ് ഹെഡിങ്ങുകളെല്ലാം തന്നെ സെലക്ട് ചെയ്യുക കഴിഞ്ഞ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞതുപോലെ കൺട്രോൾ കീ പ്രെസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഓരോ സബ് ഹെഡിങ്ങുകളും സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അടുത്ത പേജിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കൺട്രോൾ കീ അത് കൈ മാറ്റി ില്ലായെങ്കിൽ പേജ് സൂമിലേക്ക് പോവും അതുകൊണ്ട് തന്നെ മൗസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ ആ കീൽ നിന്നും കൈ മാറ്റിയിരിക്കണം സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്യുക സെലക്ട് ചെയ്യുക കൺട്രോൾ പ്രെസ് ചെയ്യുക സെലക്ട് ചെയ്യുക അപ്പം അത്തരത്തിൽ എല്ലാ സബ് ഹെഡിങ്ങുകളും തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റൈൽസിലെ ഹെഡിങ് റ്റു എന്നതിനായ സ്റ്റൈൽ ട്വൻ്റി വൺ എന്ന് കാണാം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോടെ എല്ലാ സബ് ഹെഡിങ്ങുകളും തന്നെ പർപ്പിൾ കളറിലേക്ക് മാറി നമ്മൾ പുതുതായി ക്രമീകരിച്ചിരിക്കുന്ന ആ സ്റ്റൈൽ ട്വൻറ്റി വണ്ണിലേക്ക് മാറി വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു തുടർന്ന് സേവ് ചെയ്യുന്നതിനായി ഫയൽ സേവ് ആസ് ഹോമിലെ ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആദ്യം കിടക്കുന്നതിന് മിക്കവരെ ഹോം ആയിരിക്കും ഹോമിലെ എക്സാം ടെണ് എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ നൽകാം രജിസ്റ്റർ നമ്പർ നൽകി അണ്ടർ സ്കോർ ക്ലൈമറ്റ് എന്ന് നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു ആക്ടിവിറ്റി അവസാനിക്കുന്നതാണ്